കേരളീയന്റെ മധുര സ്മരണകളെ നാവിലൂറുന്ന മനസ്സിൽ ഇങ്ങനെ തത്തിക്കളിക്കുന്ന നാളുകളാണല്ലോ ഓണനാളുകൾ. വെള്ളാറ്റഞ്ഞൂർ ഒരു ലാളിത്യവും സൗന്ദര്യം നിറഞ്ഞതുമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന പരിശുദ്ധ ഫാത്തിമ മാതാ ഇടവക പള്ളി നമ്മുടെ ഈ നാട്ടിലെ ജാതിമത ഭേദമന്യേ ഒന്നിച്ചു കഴിയുന്ന മക്കൾ ഓണത്തിനൊരുങ്ങുന്നു, ഓണനാളുകളിലൂടെ നടന്നു നീങ്ങുന്നു. പിന്നിട്ട ആ കാലങ്ങളിലെ ഓണ ഓർമ്മകൾ നമുക്കിന്നും ജീവന്റെ ജീവനായി മനസ്സിൽ ഇങ്ങനെ തുടിച്ച് താളം കൊട്ടി നിൽക്കുന്നതാണ്. ഓണം എന്ന് പറയുമ്പോൾ മനസ്സിൽ ഉദിക്കുന്ന കുഞ്ഞുകാലങ്ങളിലെ ആ പ്രസരിപ്പാർന്ന താളമേളങ്ങൾക്കൊത്ത് തുള്ളുന്ന നടമാടുന്ന എല്ലാവരും ആനന്ദിച്ചുല്ലസിക്കുന്ന ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ എല്ലാം ഒരു ആനന്ദത്തിൻ്റെ തിമിർപ്പിൽ കൊട്ടിഘോഷിക്കുന്ന നാളുകളാണ്. പക്ഷേ കൊറോണ എന്ന് പറയുന്ന വൈറസിൻ്റെ ആ ആധിക്യ ആവർത്തന ആക്രമണം കൊണ്ട് ഓണമെല്ലാം ഒരു കണക്കിന് ഒരു വിലാപ ഓർമ്മയായി നിലകൊള്ളുകയാണ്. കഴിഞ്ഞ വർഷവും കൊറോണയുടെ ആധിക്യ ആക്രമണത്തിൽപ്പെട്ട് കിടക്കുന്നു നമ്മൾ. ഈ വർഷവും ഓണം അങ്ങനെ തന്നെ. പക്ഷേ ഓണമെന്ന് പറയുന്നത് ഒരു ഐശ്വര്യത്തിൻ്റെ കാലമായി മനസ്സിൽ കണ്ട് പൂവും പൂക്കളവുമായി താളവും താളമേളങ്ങളുമായി നീങ്ങുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതേത് ദുർഘടങ്ങളുടെയും രോഗപീഠകളുടെയും വ്യാധികളുടെയും പകർച്ചവ്യാധികളുടെയൊക്കെ ഇടയിലും ഓണം മലയാളിക്ക് അതിന് തനിമയാർന്ന മാനസിക ഉല്ലാസവും സന്തോഷവും ആനന്ദവും ഈ സാഹോദര്യത്തിൻ്റെ തിമിർപ്പിൽ ആനന്ദത്തിൻ്റെ കൂടി ആട്ടങ്ങളിൽ നിറഞ്ഞുനിൽപ്പുണ്ട്. ഒരു നുള്ളു കാക്കപ്പൂ കടം തരുമോ, ഒരു കൂനത്തുമ്പപ്പൂ പകരം തരാം. മത്സരിച്ച് മഞ്ഞുതുള്ളി വീണുകിടക്കുന്ന പുല്ലിൻതുമ്പിൽ നിന്നും കുഞ്ഞുപൂക്കളെ പെറുക്കിയെടുത്ത് കുഞ്ഞുകൂട്ടങ്ങൾ ഓടി പൂക്കളമിടാനുള്ളൊരു വലിയ ഓട്ടമുണ്ട്. ഒക്കെ ആവർത്തിക്കണേ, എല്ലാവരും പൂ പാടി ഓടി നടന്ന് വാങ്ങി വാരിക്കൂട്ടി കൊച്ചു കൊച്ചു പൂക്കളങ്ങളിട്ട് നമ്മുടെ ഗതകാല സ്മരണകളുടെ നിറവിൽ നിൽക്കണം ഓണനാളുകൾ. ഇത്തരണത്തിൽ ഈ വലിയ ഓണനാളിൻ്റെ മത്സര ബുദ്ധിയോട് കൂടിയിട്ടുള്ള നീക്കങ്ങളുണ്ട്. ഡിജിറ്റൽ പൂക്കളങ്ങൾ വന്നിരിക്കുന്നു. മറ്റു രീതികളിലൊക്കെ ആഘോഷം അതിൻ്റെ പൂർവ്വതയിലെത്താൻ മത്സര ബുദ്ധിയോടെ പലതും ഒരുക്കിയിട്ടുണ്ട്. വേദപാഠ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നും ഇടവകയിൽ മറ്റു പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ വരുന്ന എല്ലാ ഓണാഘോഷങ്ങളും മനസംതൃപ്തിയും സാഹോദര്യ സുഖദായകവുമായി തീരട്ടെ. എല്ലാ മക്കൾക്കും ഈ കേരളത്തിൻ്റെ വലിയ ഉത്സവമായ ഓണത്തിൻ്റെ നിറവാർന്ന ചൈതന്യവും ആശംസകളും സന്തോഷവും സ്നേഹവും ഞാൻ പങ്കുവയ്ക്കുന്നു. സ്നേഹപൂർവം, ഡേവിസ് അച്ഛൻ. സ്നേഹമുള്ളവരെ, ഏവർക്കും നന്മയുടെയും സന്തോഷത്തിൻ്റെയും നല്ലൊരു ഓണം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നമുക്കറിയാം, ഓണം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു ആഘോഷമാണ്. ഈ പൊന്നിൻ ചിങ്ങമാസത്തിലെ ഒരോണത്തെ കൂടി നമ്മൾ വരവേറ്റിരിക്കുകയാണ്. നമുക്കറിയാം, മുന്നെയൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കലിൻ്റെയൊക്കെ ഒരു ആഘോഷമായിരുന്നു. ജനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് ഒത്തുകൂടി പരസ്പരം കളികളിലൂടെയും അതുപോലെ തന്നെ പരസ്പരം സ്നേഹത്തോടൊക്കെ പല രീതിയിൽ കൂട്ടായ്മയിലൂടെ പരസ്പരം സ്നേഹം പങ്കുവച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു പങ്കുവയ്ക്കലൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ ജനങ്ങളെല്ലാം തന്നെ അവരവരുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടാനുള്ള ഒരു പ്രവണത, കാരണം അതിൽ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടമായതുകൊണ്ട് ഈ കാലവും കടന്നു പോകും. നമുക്ക് വീണ്ടും നല്ലൊരു സമ്പൽ സമൃദ്ധിയുള്ള ഒരു ഓണം വീണ്ടും നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രത്യാശ. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും കലവറകളിൽ നിറഞ്ഞു കവിയുന്ന ഒന്നാണ് ഈ സ്നേഹവും സന്തോഷവും ഒക്കെ.
പക്ഷെ നമ്മളതൊക്കെ പങ്കുവെക്കാനായിട്ട് നമ്മൾ ഒരു വിഷമം പലരിലും കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരു വൈമനസ്യം പലരിലും ഉണ്ട്. കാരണം നമ്മൾ എടുക്കും തോറും നിറഞ്ഞു കവിയുന്ന ഒരു അക്ഷയപാത്രമാണ് നമുക്കുള്ളത്. ഈ സ്നേഹവും സന്തോഷവും ഒക്കെ എത്ര നമ്മുടെ എടുത്ത് നമ്മൾ കൊടുക്കുന്നു അത്രയും നമ്മുടെ കലവറകളിലൊക്കെ അത് നിറഞ്ഞ് കവിയുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ അതൊക്കെ ആ എടുത്തു കൊടുക്കാനായിട്ട് നമ്മൾ വൈമനസ്യം കാണിക്കരുത്. അത് മാക്സിമം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന നമ്മുടെ ക്രിസ്തുവിൻ്റെ തിരുവചനം ലക്ഷ്യമാക്കിക്കൊണ്ട് നല്ലൊരു സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെയും എല്ലാവിധ ഐശ്വര്യത്തിൻ്റെയും ഓരോ ഓണം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആർക്കും മുട്ടില്ലതാനും
ജാതികൾ വ്യാധികളൊന്നുമില്ല, ബല മരണങ്ങൾ കേൾപ്പാനില്ല, കള്ളവുമില്ല ചതിയുമില്ല, എല്ലോളമില്ല പൊളിവചനം. മാവേലി നാടു വണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തങ്ങാർക്കോ മുട്ടില്ലതാണും. ഹാപ്പി ഓണം. ഓണാശംസകൾ. ഓണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്
എന്നാണല്ലോ ചൊല്ല്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ മഹാബലി നമ്മുടെ പ്രജകളെ കാണുവാൻ വേണ്ടി വരുന്നത്. തിരുവോണനാളിൽ മഹാബലി പ്രജകളെ സന്ദർശിക്കാൻ വരും എന്നാണ് ഐതിഹ്യം. ഞാൻ എൻ്റെ വാക്കുകൾ ചരിക്കുന്നു. ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ. വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ്. നമ്മൾ കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മലയാളികൾ ജാതി മത വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുന്നു. വീടുകളിൽ പൂക്കളമിടും, ഓണക്കോടി ധരിക്കും, വീടുകളിൽ നല്ല രുചിയുള്ള സദ്യ തയ്യാറാകും. ഇതെല്ലാം മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ കള്ളവും ചതിയുമില്ലാത്ത മഹാബലി തമ്പുരാന്റെ ഭരണകാലത്തെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ വർഷവും ഓണം ആഘോഷിക്കുന്നത്. നമ്മൾ കേരളീയർക്ക് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഓണം. പുലിക്കളിയും തുമ്പിത്തുള്ളലും വടംവലിയും കൈക്കൊട്ടിക്കളിയും ഓണത്തല്ലും ഇതെല്ലാം ഓണത്തിൻ്റെ ഭാഗമായ കളികളാണ്. ഇന്ന് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഓണം ആഘോഷിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ജീവിതത്തിലെ അസുലഭ മുഹൂർത്തങ്ങളാണ്. കൊറോണ എന്ന മഹാമാരിയുടെ ഈ ഭീതിയിൽ വീടിൻ്റെ സുരക്ഷത്തിൽ തന്നെയാണ് നമ്മുടെ ഈ വർഷത്തെയും ഓണം. സമൂഹത്തിൻ്റെയും സർക്കാർ മാർഗം പാലിക്കാൻ നാം ബാധ്യസ്ഥരാണല്ലോ. അതുകൊണ്ട് ആഘോഷങ്ങളെക്കാൾ പ്രധാനം അതിജീവിതത്തിന് നൽകാം. വീണ്ടും ഒരു സന്തോഷം സമൃദ്ധിയും നിറഞ്ഞ ഓണം വന്നെത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. മാതാപിതാക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ഓണം. ഇത് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ്. ഈ ഉത്സവം ഉല്ലാസത്തിന്റെയും ആവേശത്തിന്റെയും ഉജ്ജ്വലമായ പ്രകടനം കൂടിയാണ്. മഹാബലി ചക്രവർത്തിയെ സ്വാഗതം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഓണം പ്രധാനമായും ആഘോഷിക്കുന്നത്. ഓണത്തെ സംബന്ധിച്ച് ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് മഹാബലി എന്നൊരു അസുര ചക്രവർത്തി നാട് ഭരിച്ചിരുന്നു. ത്രിലോകങ്ങളെയും ജയിച്ചവനായിരുന്നു അദ്ദേഹം. മനുഷ്യരുടെ ക്ഷേമത്തിന് എന്തിലുമേറെ വിലമതിച്ചിരുന്ന ചക്രവർത്തിയുടെ സൽഭരണം സ്വർഗത്തിലെ ദേവന്മാരുടെ പ്രഭ മങ്ങുവാൻ ഇടയാക്കി. അത് വീണ്ടെടുത്ത് നൽകാമെന്ന് മഹാവിഷ്ണു സമ്മതിച്ചു. അപ്രകാരം വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി അദ്ദേഹം അവതരിച്ച് തപസ് ചെയ്യുവാൻ 3 മണ്ണ് മഹാബലിയോട് ചോദിച്ചു. മഹാബലി അത് നൽകാമെന്ന് സമ്മതിച്ചു. തൽക്ഷണം പ്രപഞ്ചത്തോളം വലിയ ആകാരം കൈക്കൊണ്ട് വാമനൻ 2 കൊണ്ട് മഹാബലിയുടെ സാമ്രാജ്യം വളർന്നു. 3 എവിടെയെന്ന ചോദ്യത്തിന് സത്യവാനായ മഹാബലി ചക്രവർത്തി സ്വന്തം ശിരസ് കുനിച്ചു കൊടുത്തു. വാമനൻ ആ ശിരസിൽ ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു. തന്റെ പ്രിയജനതയെ ആണ്ടിലൊരിക്കൽ വന്നു കണ്ടുകൊള്ളുവാൻ വാമനൻ മഹാബലിക്ക് നൽകിയ അവസരമാണ് തിരുവോണമായി നമ്മൾ ആഘോഷിക്കുന്നത്. മലയാള കലണ്ടറിലെ ആദ്യമാസമായ ചിങ്ങത്തിൽ ഓണം ആഘോഷിക്കുന്നു. ആദ്യ ദിനത്തെ അത്തമെന്നും 10 തിരുവോണമെന്നും പറയുന്നു. ഈ 10 കേരളത്തിലെ ജനങ്ങൾ അവരുടെ സംസ്കാരവും പാരമ്പര്യവും അവതരിപ്പിക്കുന്നത് കണ്ടിട്ടാണ് 1961 ഓണത്തെ കേരളത്തിന്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത്. മഹാനായ ചക്രവർത്തിയുടെ വരവിനെ സ്വാഗതം ചെയ്യാൻ കേരളത്തിലെ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നു. എല്ലാ വിധത്തിലും ഭംഗിയായി ഓണം ആഘോഷിച്ച് രാജാവിനെ പ്രീതിപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾ ശ്രമിക്കുന്നു. 10 നീണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ വിളവെടുപ്പിന്റെ ഭാഗമാകാൻ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, തിരുവോണത്തെ പറ്റിയുള്ള ലഘുപ്രസംഗമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാ കൊല്ലത്തെയും പോലെ ഇക്കൊല്ലവും മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ പാതാളത്തിൽ നിന്ന് പുറപ്പെടുന്നു. എന്തായിരിക്കും ഇവിടെ വരുമ്പോൾ അദ്ദേഹം കാണുക? വായും മൂക്കും മൂടിക്കെട്ടി തൻ്റെ വത്സല പ്രജകൾ പേടിയോടെ നടക്കുന്നു. പോലീസുകാർ ചോദ്യം ചെയ്യുന്നു, എങ്ങോട്ടാണ്, എന്തിനാണ്, രേഖകൾ കൈവശമുണ്ടോ, വാക്സിൻ എടുത്തതാണോ? എല്ലാറ്റിനും മറുപടി പറഞ്ഞ് ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നു. ജനജീവിതം ഏറെക്കുറെ നിശ്ചലമാണ്. കൊറോണയും അനുബന്ധ അസുഖങ്ങളും ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് മാവേലിക്ക് കരച്ചിൽ വരാതിരിക്കില്ല. എങ്കിലും ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം മാത്രമല്ലേ തനിക്ക് തൻ്റെ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന പ്രജകളെ ഒന്ന് കാണാൻ സാധിക്കുള്ളൂ എന്ന വിചാരത്തോടെ അദ്ദേഹം വരാതിരിക്കുകയുമില്ല. ഇത്തവണത്തെ ഓണം കൂടുതലും പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. പൂക്കോടയുമായി തൊടിയിലും വെയിലും പോയി പൂക്കൾ ശേഖരിക്കുന്ന കാലം കഴിഞ്ഞു. ഇന്ന് വെയിൽ എവിടെ, എല്ലായിടത്തും മതിലുകളല്ലേ. ക്രിയാത്മകമായി
ഓണത്തപ്പനെ വരവേൽക്കുന്ന ചടങ്ങ് ഇക്കൊല്ലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എല്ലായിടത്തും നിരോധാജ്ഞയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിശ്ചയമായും ഒരു നാൾ അതിരുകളില്ലാത്ത ആകാശം നമുക്കായി തുറക്കപ്പെടും. സർക്കാരും ആരോഗ്യ പ്രവർത്തകരും നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് ഇക്കൊല്ലത്തെ ഓണവും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആഘോഷിക്കാം. ക്ഷമയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി.
ട്രാക്ക് മാറ്റി. ഹാപ്പി ഓണം.